ഇരുപത്തിയൊന്ന്. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണക്കായി? ഉത്തരം: ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ. ഇരുപത്തിരണ്ട്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം: ഡൽഹൌസി പ്രഭു. ഇരുപത്തിമൂന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം: എ ഒ ഹ്യൂം. ഇരുപത്തിനാല്. ഏത് സ്ഥലത്ത് വച്ചാണ് 1946 നാവിക കലാപം ഉണ്ടായത്? ഉത്തരം: ബോംബെ. ഇരുപത്തിയഞ്ച്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം: ക്ലമന്റ് ആറ്റ്ലി. ഇരുപത്തിയാറ്. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി? ഉത്തരം: വള്ളത്തോൾ നാരായണ മേനോൻ. ഇരുപത്തിയേഴ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏത്? ഉത്തരം: ക്വിറ്റ് ഇന്ത്യ സമരം. ഇരുപത്തിയെട്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഉത്തരം: ഖുദിറാം ബോസ്. ഇരുപത്തിയൊമ്പത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏത്? ഉത്തരം: 1917 ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം. മുപ്പത്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സ്ഥാനത്താണ്? ഉത്തരം: ബീഹാർ. മുപ്പത്തിയൊന്ന്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെപ്പറ്റി അന്വേഷിച്ച കമ്മീഷൻ ഏതായിരുന്നു? ഉത്തരം: ഹണ്ടർ കമ്മീഷൻ. മുപ്പത്തിരണ്ട്. പ്ലാസി യുദ്ധം നടന്ന വർഷം എന്നാണ്? ഉത്തരം: 1757. മുപ്പത്തിമൂന്ന്. ബക്സാർ യുദ്ധം നടന്നതെന്നാണ്? ഉത്തരം: 1764. മുപ്പത്തിനാല്. രാഷ്ട്രീയ പിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം: സുഭാഷ് ചന്ദ്രബോസ്. മുപ്പത്തിയഞ്ച്. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ സന്ദേശനം നടത്തിയ വർഷം? ഉത്തരം: 1920. മുപ്പത്തിയാറ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? ഉത്തരം: മൗലാന അബ്ദുൽ കലാം ആസാദ്. മുപ്പത്തിയേഴ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ്? ഉത്തരം: രാജേന്ദ്ര പ്രസാദ് ഡോ. മുപ്പത്തിയെട്ട്. തും മുജെ കൂന്തോ മെയിൻ തുംഹെ ആസാദി ദൂങ്ക പറഞ്ഞത് ഇനി പറയുന്നവരിൽ ആരാണ്? ഉത്തരം: സുഭാഷ് ചന്ദ്രബോസ്. മുപ്പത്തിയൊമ്പത്. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് സഹകരണം തേടി ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിലേക്ക് അയച്ച ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം: ക്രിപ്സ് മിഷൻ. നാൽപ്പത്. 1857 സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം: ഝാൻസി റാണി.